വെറും 25 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് 25,000 രൂപ മുതൽ മുടക്കി ഓരോ മാസവും 15,000 രൂപ വീതം സമ്പാദിക്കുന്ന ഒരു വീട്ടമ്മയെ നമുക്കിന്ന് പരിചയപ്പെടാം. കാട വളർത്തലിലൂടെ തൻ്റെ വീട്ടിൻ്റെ സാമ്പത്തികമായ കാര്യങ്ങൾ നിറവേറ്റുന്ന ഒരു വീട്ടമ്മ. ആർക്കും ചെയ്യാൻ കഴിയുന്ന വെറും 25 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് വളരെ മനോഹരമായി പരിചരിച്ച് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു സംരംഭം, സാമ്പത്തികമായ ഉന്നമനത്തോടൊപ്പം തന്നെ മനസ്സിൽ ലഭിക്കുന്നൊരു സംതൃപ്തി, അതാണ് ഈ കാടകൃഷിയിലൂടെ ലിസിക്ക് ലഭിക്കുന്നത്. ലിസി പറയാമോ ഈ കാടകൃഷി രംഗത്തേക്ക് കടന്നു വരാനായി സാധിക്കും, എങ്ങനെയാണ് ഈ കാടകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നമുക്ക് വീട്ടിലിരിക്കുമ്പോഴേ ഒത്തിരി സമയം നമുക്ക് കിട്ടുന്നു തോന്നുന്നു. വെറുതെ വെറും കുക്കിങ്ങായിട്ട് സമയം കളയേണ്ട, എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി, അപ്പോൾ നമുക്ക് മനസ്സിനായാലും ഒരു സന്തോഷം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാടകൃഷി തുടങ്ങിയത്. 25 ദിവസം പ്രായമുള്ള ഒരു കാട കുഞ്ഞുങ്ങളെ മേടിച്ചേ 400 എണ്ണത്തിന് 14,000 രൂപ. ഹൈടെക് കൂടാണ്, അപ്പോൾ ടാങ്കിൽ നിന്ന് വെള്ളമൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വലിയ അധ്വാനമല്ലേ, ഫുഡ് ഇട്ട് കൊടുക്കണം, പിന്നെ മുട്ട കളക്ട് ചെയ്യണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഇവർ 25 ഡേയ്സിൻ്റെത് മേടിച്ചാൽ നമ്മൾ 40 ഡേയ്സ് ആകുമ്പോൾ മുട്ടയിടുന്നു പറഞ്ഞു. എനിക്കാണെങ്കിൽ 38 ദിവസം 39 ദിവസം തൊട്ട് മുട്ടയിടാനും തുടങ്ങിയായിരുന്നു. അപ്പോൾ എനിക്ക് 400 കാടകളാണുള്ളത്, അതിനകത്തുനിന്ന് 350 കാടമുട്ട വരെ കിട്ടും. അത് നമുക്കിവിടെ മൂകന്നൂർ തന്നെ ഒരു മാർക്കറ്റുണ്ട്, അവിടെ തിങ്കളും വ്യാഴും കൊണ്ടുപോകും. ആഴ്ചയിൽ 800-900 വരെ 2 ദിവസങ്ങളിലായിട്ട് കൊണ്ടുപോകും. ബാക്കി കുറച്ച് കടകളൊക്കെ ഉണ്ട്, അപ്പോൾ ആ കടകളിലൊക്കെ നമ്മൾ മുട്ടയ്ക്ക് സെയിൽ കൊടുക്കും. 2 രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു 40 അവർക്ക് തീറ്റയ്ക്ക് കൊടുക്കണം. 100% 60% മാത്രമേ നമുക്ക് ലാഭം കിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോഴൊരു 12-14 നമുക്ക് ലാഭമായിട്ട് കിട്ടും. പിന്നെ ഫുഡിൻ്റെ കാര്യമാണെങ്കിൽ ഇത്രേ ഒഴിയാണ്ട് എപ്പോഴും ഫുഡ് ഉണ്ടാവണമെന്നാണ്. ചാക്ക് 50 കിലോയുടെ ചാക്ക് കിട്ടിയാൽ എനിക്ക് 5 ദിവസം കൊടുക്കാം. അപ്പോൾ 10 കിലോ വെച്ചേ കൊടുക്കുന്നുള്ളൂ. എൻ്റെ ട്രേ ഒരിക്കലും ഒഴിവാകാറില്ലേ. ഇനിയിപ്പോൾ കാടയ്ക്ക് വരുന്ന അസുഖങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ, സാധാരണ അസുഖങ്ങൾ കോഴിയൊക്കെയൊക്കെ നിറയെ കുറവുള്ള ഒരു ഇതാണ് കാട. കാടയ്ക്ക് അസുഖങ്ങളധികം വരാറില്ല. പിന്നെ അവർക്ക് ഫുഡിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഡെയിലി മേടിക്കുന്ന ഫുഡാണ് കൊടുക്കുന്നത്, ക്വിൽ ഫുഡാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഇത് എന്താ പറയുക, തുളസി, പിന്നെ മുരിങ്ങയുടെ ഇല, പപ്പായ ഇല, ഇതെല്ലാം കൊടുക്കുന്നത് നല്ലതാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എന്നിട്ട് തുളസി എൻ്റെ വീട്ടിലുള്ള കാരണം ഞാൻ തുളസി ഇടയ്ക്ക് കൊടുക്കാറുണ്ട് ആഴ്ചയിൽ. പിന്നെ അസുഖമൊന്നും വരാറില്ല. പിന്നെ ഇവർ ഡെയിലി ഇങ്ങനെ മുട്ടയിടല്ലേ, അപ്പോൾ അവർക്കൊരു എനർജിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഗ്രൂവി പ്ലസ് കൊടുക്കുന്നത്. ഇത് നമ്മൾ അരിഷ്ടം കഴിക്കുന്നത് അസുഖം മാറാനല്ല, ഒരു ശരീരത്തിൻ്റെ ഒരു ഉന്മേഷത്തിനല്ല. അത് കാരണം അവർക്കൊരു ഹെൽത്തിനൊരു നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്രൂവി പ്ലസ് കൊടുക്കുന്നത്. പിന്നെ അവർക്ക് കൊത്തു കൂടുന്ന ഒരു പ്രവണത ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഈ വിമ്രാൾ മേടിച്ചിരിക്കുന്നത്. ഗ്രൂവി പ്ലസ് മാസം 3 ദിവസം ഞാൻ കൊടുക്കും. ഈ ക്യാപ്പിനകത്ത് 3 ക്യാപ്പ് എടുത്തിട്ട് ആ വാട്ടർ ടാങ്കിൽ ഒഴിച്ചു കൊടുക്കും, അവരുടെ വാട്ടർ ടാങ്ക് ചെറുതിനകത്ത്. അപ്പോൾ അതൊരു ആ കളർ, ഇതൊരു റെഡ് കളറാണ് അപ്പോൾ ആ കളറൊരു 5-6 മണിക്കൂർ വരെ അതിനകത്ത് ഉണ്ട്. അങ്ങനെ ലൂസായി വരും. അപ്പോൾ എല്ലാവർക്കും കിട്ടും. 6 മണിക്കൂറിൽ എന്തായാലും എല്ലാവരും കുടിച്ചിരിക്കുമല്ലോ വെള്ളം, അപ്പോൾ എല്ലാവർക്കും അത് കിട്ടുന്നുണ്ട്. ചൂടുകാലാകുമ്പോൾ മുട്ടയ്ക്ക് കുറച്ച് കുറവുണ്ടാവും, അതേപോലെ തന്നെ അതിൻ്റെ തൂവലും കുറച്ച് പൊഴിയുന്നുണ്ട്. കാടകൃഷി തുടങ്ങാനായിട്ട് ആഗ്രഹമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, മെയ് പകുതിയാകുമ്പോൾ നമ്മൾ മേടിക്കുക. ഞാൻ 25 ഡേയ്സ് ആയതിനല്ലേ മേടിച്ചേ, അപ്പോൾ അതുപോലെ മെയ് മേടിച്ചാൽ ജൂണിൽ നമുക്ക് മുട്ട കിട്ടും. അപ്പോൾ നല്ല മഴയും തണുപ്പുമാണ്, അപ്പോൾ അവരുടെ ഫുള്ള് മുട്ട നമുക്ക് കിട്ടും. അപ്പോൾ ജൂൺ ജൂലൈ തൊട്ട് ഒരു ജനുവരി വരെ നമുക്ക് ഫുൾ കളക്ട് ചെയ്യാൻ പറ്റും, ഫുൾ മുട്ട കിട്ടും. അതുപോലെ നല്ല സെയിലും ഉണ്ടാവും. മഴക്കാലത്ത് പിള്ളേർക്കൊക്കെ നിറയെ മുട്ട കൊടുക്കും, അപ്പോൾ നല്ല സെയിലുണ്ടാവും. ഇപ്പോൾ സെയിൽ കുറച്ച് ഡിമ്മായിട്ട് നിൽക്കുന്ന അവസരമാണ് ഈ ചൂടിന്, അപ്പോൾ നമുക്ക് നല്ല സെയിലും ഉണ്ടാവും. പിന്നെ ഈ ഈസ്റ്റർ, മാർച്ച് ഏപ്രിൽ ഈസ്റ്റർ വരും, അപ്പോൾ ഈ ഇറച്ചിക്ക് നല്ല ഡിമാൻഡ് ഉണ്ടാവും. 40 രൂപ വെച്ചിട്ട് നമുക്ക് കാടയാക്കാം. എന്നിട്ട് ഏപ്രിൽ 15 ദിവസമൊക്കെ കൂടിന് റെസ്റ്റ് കൊടുത്ത് അതിനൊക്കെ റെഡി ആക്കി നമുക്ക് മെയിൽ വീണ്ടും തുടങ്ങാം. അപ്പോൾ 1 വർഷമാണ് നമുക്ക് മുട്ട കിട്ടുന്നത് ഇതിനകത്തു നിന്ന്. ഇനി നമ്മുടെ മുട്ട വിൽക്കുന്നതെന്ന് വിചാരിച്ചാൽ 10-10 എണ്ണത്തിൻ്റെ പാക്കറ്റായിട്ട്, അത് 1 കിലോ പാക്കറ്റിന് 145 രൂപയാണ് ഈ കവറിന് വില. അപ്പോൾ നമുക്ക് ഒരു പാക്കറ്റിൽ 10 എണ്ണം, അപ്പോൾ 20 രൂപ, അതിൽ 2 വേസ്റ്റ് തന്നെ നമുക്ക് ഈ കവറിന് പോകുന്നുള്ളൂ.
എന്നിട്ട് അതിനകത്ത് ഹോൾ പഞ്ച് ഇടണം, കാരണം എയർ പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വിയർപ്പ് പിടിക്കും. ഹോൾ പഞ്ച് കൊണ്ട് രണ്ട് സൈഡിലും ഞാൻ ഹോൾ ഇടാറുണ്ട്. എന്നിട്ട് ഞാൻ അതിനെ സ്റ്റാപ്ലർ ചെയ്തിട്ടാണ്, അല്ലാണ്ട് പഞ്ചിങ് മെഷീനൊന്നും ഇല്ല, സ്റ്റാപ്ലർ ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നു. ഇവിടെ മൂക്കന്നൂർ തന്നെ മാർക്കറ്റ് ഉണ്ട്, അതിൽ ആഴ്ചയിൽ തിങ്കളും വ്യാഴും 800-900 വെച്ചിട്ട് പോകും. പിന്നെ ഒന്ന് രണ്ട് സൂപ്പർ മാർക്കറ്റിലും രണ്ട് മൂന്ന് കടകളിലും കൊടുക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ നിന്നായാലും 50 എണ്ണത്തിന് വേറെ കവറുണ്ട്. 50 എണ്ണം നമ്മൾ പാക്ക് ചെയ്യേണ്ട, പേപ്പർ വെച്ചിട്ട് പാക്ക് കൊടുത്താൽ മതി. അങ്ങനെ 50 ചോദിക്കുന്നവർക്ക് 50, 100 ചോദിക്കുന്നവർക്ക് 100 കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മുട്ട അങ്ങനെ വീട്ടിലിരുന്ന് നാശമാവുക അങ്ങനെയൊന്നുമില്ല, അപ്പോൾ പോകുന്നുണ്ട് നമുക്ക്. മുട്ടയ്ക്ക് വിപണിയും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റാണ് അടുത്തതായിട്ട് പറയാനുള്ളത്. കാടക്കാഷ്ടം കോഴിക്കാഷ്ടം പോകുന്ന പോലെ അങ്ങ് താഴെ പോയി കുറേ കാലം കഴിഞ്ഞിട്ടല്ല, ഡെയിലി നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ നല്ല മണമൊക്കെ ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ ഡെയിലി ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, ഇതിങ്ങനെ വൈപ്പ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും, ഒരു 20 മിനിറ്റ്സിൻ്റെ പരിപാടിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പാടമുണ്ട് താഴെ, അവിടെ കുറച്ച് കൃഷികളുണ്ട്, പച്ചക്കറിയുണ്ട്, പിന്നെ തെങ്ങുണ്ട്, ജാതിയുണ്ട്. അപ്പോൾ അതിനകത്ത് മണം വരാതിരിക്കാനായിട്ട് ഒരു ബക്കറ്റ് കഷ്ടി 400-ന്ന് ഒരു ബക്കറ്റ് കഷ്ടി കാഷ്ടം കിട്ടും. അപ്പോൾ അത് നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു കാൽ ബക്കറ്റിനകത്ത് നിറയെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ചാൽ മണം ഉണ്ടാവില്ല, അത് നല്ല ഡൈലൂട്ട് ആവും ചെയ്യുമല്ലോ. പിന്നെ ഒരു ശകലം വെള്ളം കൂടി ഒഴിക്കുക. അപ്പോഴാ ഇതിനെ ഒന്നും ബാധിക്കില്ല, ചൂടൊന്നും ബാധിക്കൊന്നുമില്ല. ജാതിക്ക് പക്ഷേ ഇത് നല്ലതല്ല, ബാക്കി എല്ലാത്തിനും കുഴപ്പമില്ല. നമ്മൾ ഇട്ടിട്ടും അതെ, വാഴയൊക്കെ നന്നായി കൊലയ്ക്കും, നല്ല കൊലയും കിട്ടും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കാടക്കാഷ്ടം അത് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് ഇനി എന്ത് ചെയ്യും നാളെ എന്നുള്ള ചിന്തിക്കുന്നതിനും പകരം ഇത് ചെറുതായിട്ട് തുടങ്ങിയാലും മതി. അപ്പോൾ നമുക്കൊരു ഹാപ്പി ആവും, നമുക്ക് ആവശ്യത്തിനുള്ള വളം കിട്ടും, ഈ പച്ചക്കറികൾ വളർത്താനുള്ള വളം കിട്ടും, അതിനും കാശ് കൊടുത്ത് മേടിക്കേണ്ട. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് ഗ്യാസായിട്ട് ഉപയോഗിക്കാം. 150 കാടയുടെ കാഷ്ടെടുത്താൽ നമുക്ക് കുക്കിംഗ് ഗ്യാസ്, അതിനെന്താ പറയില്ലേ, ബയോഗ്യാസായിട്ട് ഉപയോഗിക്കാം. ഇനി മെയിനായിട്ടുള്ള ഒരു കാര്യം പറയേണ്ടത്, ഈ കാടക്കൂട്ടിൽ എപ്പോഴും ലൈറ്റ് ഉണ്ടായിരിക്കണം. വൈകുന്നേരം ലൈറ്റ് നമ്മൾ ഇടണം. ഒരു 6:30 ആകുമ്പോൾ ഇരുട്ടാകുമ്പോൾ തൊട്ട് നമുക്ക് ലൈറ്റ് നേരം വെളുക്കുന്നവരെ ഇടണം. അല്ലെങ്കിൽ ഈ കാട സൂപ്പറായിട്ട് ഉറങ്ങിപ്പോവും, അപ്പോൾ പിന്നെ അവർ മുട്ടയിടില്ല. അതാണ് ഈ ലൈറ്റ് ഇടണം എന്ന് പറയണേൻ്റെത്. ഇതിപ്പോൾ നമ്മൾ ഈ കാട കൃഷി തുടങ്ങിയപ്പോൾ നമുക്ക് ഇതെന്താ പറയുക, നാളേക്ക് എങ്ങനെ ജീവിക്കുന്ന എന്ന് വിചാരിച്ചിട്ടല്ല തുടങ്ങി, ഒരു സന്തോഷത്തിന് തുടങ്ങിയതാണെങ്കിലും നമുക്കിപ്പോൾ ഡെയിലി വരുമാനമാണ്. ഇത് ഡെയിലി ഒരു 10-350 മുട്ട കിട്ടും, അപ്പോൾ നമ്മളത് കൊടുക്കുന്നു. അപ്പോൾ ഡെയിലി നമുക്ക് കളക്ഷൻ കിട്ടുകയാണ്. വീട്ടിൽ വന്ന് മേടിക്കുന്നവരായാലും കയ്യിൽ എപ്പോഴും നിറയെ പൈസ ഉണ്ടാവും. അത് നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മുടെ വീടിൻ്റെ ഓരോ കാര്യത്തിനായിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഫുഡിനായാലും പിന്നെ അതിനെ പിന്നെ പിള്ളേരുടെ കാര്യത്തിനായാലും പോവാം, ഓടിപ്പോയി നമ്മൾ ഷോപ്പിംഗ് ചെയ്തിട്ട് പോകുന്നു, കാരണം നമ്മുടെ കയ്യിൽ കാശുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് ഫൈനാൻഷ്യലായിട്ട് നമ്മുടെ വീട്ടിൽ ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കാനോ, അപ്പോൾ ആരെങ്കിലും ഒരു സഹായം ചോദിച്ചാലോ, അയ്യോ എൻ്റെ ഇല്ല, എങ്ങനെ ഇപ്പോൾ പുള്ളിയോട് ചോദിക്കണ്ടേ, എന്നിട്ട് വേണ്ട കൊടുക്കാനൊന്നുമില്ല, നമ്മുടെ കയ്യിൽ കാശുണ്ട് അപ്പോൾ നമുക്ക് കൊടുക്കാം, അങ്ങനെയായിട്ടും സഹായിക്കാം. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്ക് ഇത് വലിയ റിസ്ക് ഇല്ല. ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്കും ഇത് ചെയ്യാനായിട്ട് പറ്റും. ഫുള്ള് ഫുഡ് ഇട്ട് കൊടുത്താൽ ഉച്ചയ്ക്ക് വന്ന് ഒന്നിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ വൈകുന്നേരം ഒന്നിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ റിസ്ക് ഇല്ല. പിന്നെ വെള്ളം നമ്മൾ മോട്ടറിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കണ കാരണം എപ്പോഴും വെള്ളം ഉണ്ടോ എന്ന് നോക്കണ്ട, മോട്ടർ എപ്പോഴും നിറഞ്ഞ് കിടന്നാൽ മതി. അപ്പോൾ വലിയ റിസ്ക് ഇല്ലാത്ത കാര്യമാണ്. വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ ടൈം കളയുന്നവർക്ക് എന്തുകൊണ്ടും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. കാടകൃഷിയിലൂടെ തൻ്റെ വീട്ടിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും സാമ്പത്തിക സഹായം ഉൾപ്പെടെ ചെയ്തു വരുന്ന ലിസിയെ നമ്മൾ കണ്ടു. ഏതൊരാൾക്കും അവരുടെ വീടിനോട് ചേർന്ന് ഏറ്റവും ചുരുങ്ങിയ സ്ഥലത്ത് ഏറ്റവും കുറഞ്ഞ സാമ്പത്തികമായ ചിലവിൽ ഓരോ ദിവസവും വീട്ടിലേക്ക് 500, 600, 700 വരുമാനം ഉണ്ടാകുന്ന നല്ലൊരു സംരംഭം. ഈ സംരംഭം റിട്ടയർ ചെയ്തവർക്കും വീട്ടിലിരിക്കുന്നവർക്കും മറ്റു ജോലികൾക്ക് പോകാൻ കഴിയാത്തവർക്കും അംഗപരിമിതർക്ക് പോലും ചെയ്യാൻ കഴിയുന്ന നല്ലൊരു സംരംഭമായിട്ടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള കൊച്ചു സംരംഭങ്ങളെ, ഓരോ വീടിനെയും സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്ന നല്ല നല്ല പരിപാടികൾ നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ ചാനലിൻ്റെ ഇത്തരത്തിലുള്ള പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ വീട്ടുകാർക്കോ ഈ ചാനൽ ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അടുത്ത ഒരു വീഡിയോയുമായി നമ്മൾ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.